194-ാം ദിവസം ഒരു തുടർക്കഥയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ആമസോണിലൂടെ വിൽപ്പന നടത്തുന്നതിനെക്കുറിച്ച്, സേലിംഗംഡയുടെ ഒരു പ്രേക്ഷകൻ തന്നെ വളരെ സക്സസ്ഫുള്ളായത് കംപ്ലീറ്റ് ചെയ്തതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് കണ്ടിട്ടാണ് ഇതിൽ പരാജയപ്പെട്ട ഒരാൾ, ഇങ്ങനെ ആമസോണിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഒരാൾ, പേര് തേജസ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം കന്യാകുമാരി ജില്ലയെന്നാണ് പറയുന്നതെങ്കിലും ബോർഡറിലാണ്, തൊട്ടടുത്ത് തിരുവനന്തപുരത്തിൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അവിടെ അദ്ദേഹത്തിന് തേനാണ്, പലതരം തേനുകൾ വിപണനം നടത്താനാണ് അദ്ദേഹത്തിന് ആഗ്രഹം, ഈ ആമസോൺ പ്ലാറ്റ്ഫോം വഴി അല്ലെങ്കിൽ അതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി. അപ്പോൾ അദ്ദേഹത്തിന് സഹായം വേണം. അപ്പോൾ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത നമ്മുടെ സുഹൃത്തുമായി അദ്ദേഹത്തെ കണക്ട് ചെയ്ത് കൊടുത്തു. ദി മൗണ്ടെയിൻ സ്പൈസസ് എന്നാണ് പേര്, അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യാപാരം, ഒരു ഇൻ്റേർണൽ മാർക്കറ്റിലെ സെയിൽസ്, അത് കഴിയുമ്പോൾ വിദേശ മാർക്കറ്റിലോട്ടുള്ള കയറ്റുമതി, ഇവയൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരുമ്പോൾ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് നീതി ആയോഗിൻ്റെ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അവയൊക്കെ കുറിച്ചാണ് അവർ പറയുന്നത്. വൈൽ ചൈന എക്സ്പോർട്ടഡ് $200 ബില്യൺ വേർത്ത് ഓഫ് ഗുഡ്സ് ത്രൂ ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ നമ്മുടെ വീടുകളിൽ വന്ന് അവർ സാധനം എടുത്തുകൊണ്ട് പോകും. നമുക്കൊരു സാധനം വിൽക്കാനുണ്ടെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അതുപോലുള്ള ഏജൻസികൾ നമ്മുടെ വീട്ടിൽ വന്ന് സാധനം എടുത്തുകൊണ്ട് പോകും, നമ്മൾ വേറൊന്നും അറിയണ്ട. എന്നിട്ട് അവർ ആവശ്യക്കാരനത് കൈമാറുന്നതാണ് ഇ കൊമേഴ്സ്. അപ്പോൾ വളരെ നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലിരുന്നാൽ മതി. കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഒരു പരസ്യമല്ല, ഒരു സ്റ്റോറിയുടെ ഹെഡ്ലൈൻസ് വായിച്ചത്, നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റും സ്വന്തമായി ഉണ്ടാക്കേണ്ട, പക്ഷെ നിങ്ങൾക്ക് കയറ്റുമതി ചെയ്യാം. ഏതാണ്ട് അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ചൈന ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി അവർ $200 ബില്യൺ, ഏകദേശം $20,000 കോടി വ്യാപാരമാണ് 2022 നടത്തിയത്. ഇന്ത്യ എക്സ്പോർട്ടഡ് ഓൺലി $2 ബില്യൺ. ചൈനയുടെ എത്ര ശതമാനം? 1%. 1%, കേവലം 1% മാത്രമാണ് ഇന്ത്യക്ക് ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി എക്സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പ്രയാസങ്ങളൊക്കെ നീതി ആയോഗ് വിലയിരുത്തിയാൻ ഒരു സൊല്യൂഷനുമായിട്ടാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത്. എ കീ റീസൺ ഫോർ ദിസ് ഗ്യാപ് ഇസ് എ കമ്പേഴ്സം കംപ്ലയൻസ് പ്രോസസ് അസോസിയേറ്റഡ് വിത്ത് എക്സ്പോർട്സ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു പേയ്മെൻറ്റ് റീകൺസീലിയേഷൻ, വിച്ച് ഇസ് പെർട്ടിക്കുലർലി ചലഞ്ചിങ് ഫോർ ന്യൂ ഓർ സ്മോൾ എക്സ്പോർട്ടേഴ്സ്. തുടക്കക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. ആഭ്യന്തര വിപണിയിൽ വിൽക്കാൻ പറ്റും, പക്ഷെ വിദേശ വിപണിയിലോട്ട് പോകുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരുപാട് ക്ലിയറൻസുകൾ ആവശ്യമുണ്ട്, പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട, പണമിടപാടുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ അതെല്ലാം കാരണമാണ് നമ്മുടെ കയറ്റുമതി വളരെയധികം ബുദ്ധിമുട്ടുന്നത്, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയുള്ള കയറ്റുമതി. അപ്പോൾ അതിനൊരു പരിഹാരം വേണമെന്നുള്ളതാണ് നീതി ആയോഗ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നീതി ആയോഗ് സേസ് ദ ഗവൺമെൻറ് മസ്റ്റ് മേക്ക് ഇറ്റ് ഈസിയർ ഫോർ സ്മോളർ ഫേംസ് ടു എക്സ്പോർട്ട് ദെയർ ഗുഡ്സ് വയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്. വളരെ ലളിതമാക്കി കൊടുക്കണം, ജനങ്ങൾക്ക് വളരെ ലളിതമായ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ കയറ്റുമതി കൂടും. സിംപ്ലിഫൈ മെർച്ചൻഡൈസ് ട്രേഡ് പ്രോസസ് ആൻഡ് എസ്റ്റാബ്ലിഷ് എ സിംഗിൾ നാഷണൽ ട്രേഡ് പോർട്ടൽ ഫോർ ഓൾ അപ്രൂവൽസ് ആൻഡ് കംപ്ലയൻസസ്. ഒരു പ്ലാറ്റ്ഫോം വഴി, ഒരു വെബ്സൈറ്റ് വഴി വളരെ ലളിതമായി ജനങ്ങൾക്കിത് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ അയക്കുന്നതിൻ്റെയും ഇനി അഥവാ തിരിച്ചു വരുന്നതിൻ്റെയും ഒക്കെയുള്ള കാര്യങ്ങൾക്ക് ലളിതമായ ഒരു സൊല്യൂഷൻ കൊടുത്താൽ കയറ്റുമതി വളരെ കൂടും. നീതി ആയോഗ് റെക്കമെൻഡ് ഇൻ എ റിപ്പോർട്ട് ഓൺ ബൂസ്റ്റിംഗ് എക്സ്പോർട്സ് ഫ്രം മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, കാര്യമായി നടക്കുന്നില്ല. ചൈനയുടെ 1% പോലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി. മറ്റതും അതുപോലെ തന്നെയാണ്, ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള കയറ്റുമതിയും ഏകദേശം അതുതന്നെയാണ്. പക്ഷേ ഈ മേഖലയിൽ ഒരുപാട് പേരുണ്ട്, വ്യക്തികൾക്ക് പോലും അവരുടെ ഒരു കഴിവ്, അവരുടെ ഒരു ഓൺട്രപ്രണോറിയൽ സ്കില്ല് ഈ കയറ്റുമതിയിൽ പ്രദർശിപ്പിക്കാൻ കഴിയും, പ്രകടിപ്പിക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ള തടസ്സങ്ങൾ ഗവൺമെൻറ് മാറ്റിക്കൊടുക്കണം. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? അതും അവർ പറയുന്നുണ്ട്. MSMEs can compete in export markets in sectors like handicrafts, handloom, textiles, Ayurveda and herbal supplements, leather goods, imitation jewelry and wooden products which have global demand of more than $340 billion. 34,000 കോടി ഡോളറിന് തുല്യമായ വ്യാപാരത്തിന്
സാധ്യതയുണ്ട് ഈ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി. അപ്പോൾ അത് പരമാവധി ലളിതമാക്കി കൊടുക്കണം. സാമ്പത്തികമായിട്ട് ചിലപ്പോൾ നമ്മളൊരു സാധനം അയച്ചാൽ വാങ്ങിയാൽക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരിച്ചു വരും, അപ്പോൾ പൈസ അവർക്ക് തിരിച്ചയച്ചു കൊടുക്കണം. അപ്പോൾ വിദേശത്താകുമ്പോൾ അങ്ങനെയുള്ള തിരിച്ചു വരുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കുന്നതും ഒക്കെയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ തടസ്സമായിരിക്കുന്നതെങ്കിൽ അതൊക്കെ മാറ്റിക്കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറായാൽ നമ്മുടെ തേജസ്സിനെ പോലുള്ള ചെറുപ്പക്കാരുടെ ഹണി, നല്ല കാട്ടുതേൻ ലോകവിപണിയിലെത്താൻ ഒരു എളുപ്പ മാർഗമാകും. അങ്ങനെ ചരക്കുകൾ കൂടുമ്പോൾ, അങ്ങനെ ഓരോ വ്യക്തിയുടെയും ചരക്ക് ആമസോൺ വഴി, ഫ്ലിപ്കാർട്ട് വഴി, അതുപോലുള്ള ഏജൻസികൾ വഴി അന്തർദേശീയ മാർക്കറ്റിലോട്ട് കൂടുമ്പോൾ അതെല്ലാം കണ്ടെയ്നർ ചരക്കായി വിഴിഞ്ഞത്തെ കയറ്റുമതി ചരക്കായി അത് മാറും. അവിടെയാണ് നമ്മുടെ താല്പര്യം. വിഴിഞ്ഞം വഴി എങ്ങനെ ചരക്ക് കൂട്ടാമെന്നുള്ള ഗൃഹപാഠത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം അന്വേഷണങ്ങൾ നടത്തുന്നതും ഈ അറിവുകൾ പ്രേക്ഷകർക്ക് നൽകാൻ ശ്രമിക്കുന്നതും. ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇപ്പോൾ തമിഴ്നാട്ടിലെ തേനിയിലാണ്, കൂടുതൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് തമിഴ്നാടുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് പ്രേക്ഷകർക്കും പിടികിട്ടുന്നുണ്ടാവും. കാരണം അവിടെ നിന്ന് അവർ കയറ്റി അയക്കുന്ന കുറച്ച് സാധനങ്ങളുടെ ഫോട്ടോ ഇട്ടു. ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞിരുന്നു അവിടെ നിന്ന് സാധനങ്ങൾ അയക്കുന്നുണ്ട്, വിമാനം വഴിയാണ് അയക്കുന്നത്. കറിവേപ്പില, പുതിനയില, മല്ലിയില, നമ്മുടെ മുരിങ്ങയില, പിന്നെ തേങ്ങയുടെ പൊങ്ങ്, ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് റോഡിൻ്റെ ഇരുവശമൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കാണാമല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ ഗൾഫ് നാടുകളിലോട്ട് വിമാനത്തിൽ കയറ്റി വിടുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാൻ പറഞ്ഞു. ഇന്ന് എനിക്ക് അദ്ദേഹം ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ ഇന്നലെ കണ്ടൊരു പരസ്യം, തമിഴ്നാടിൻ്റെ ഒരു മെഗാ ഫുഡ് പാർക്സ് അറ്റ് തിണ്ടിവനം, മണപ്പാറി ആൻഡ് തേനി. പെട്ടെന്ന് ഈ തേനിയിൽ നിന്ന് ഇത്തരം സാധനങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ആ പരസ്യം, ഞാൻ പത്രം ഒന്നുകൂടി എടുത്ത് ആ പരസ്യത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. തേനിയിൽ NH 183 എന്ന് പറയുന്ന നാഷണൽ ഹൈവേക്ക് അടുത്ത് 152 ഏക്കറിൽ അവർ മെഗാ ഫുഡ് പാർക്ക് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മറ്റ് സ്ഥലങ്ങളൊക്കെ നമുക്ക് ദൂരെയാണ്, താരതമ്യേന തേനിയാണ് അടുത്ത്. അവർ പറയുന്നത് എന്താണ്, 2 hours ഫ്രം മധുര എയർപോർട്ട്. മധുരയിൽ നിന്ന് 2 hours ദൂരമേ അവർക്കുള്ളൂ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 300 kilometers ആണ് നമ്മുടെ ദൂരം. ട്രിവാൻഡ്രം തേനി ദൂരം വരുന്നത് 300 താഴെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയർപോർട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് എയർപോർട്ടുണ്ട്. എയർപോർട്ടോ സീ പോർട്ടോ ഏത് വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ എന്തുകൊണ്ട് നമുക്ക് അവിടെയുള്ള വ്യവസായികളെ, അല്ലെങ്കിൽ നമ്മുടെ വ്യവസായികളെ, നമുക്ക് തന്നെ അറിയാവുന്ന വ്യവസായികളെ തേനിയിലെ ഈ മെഗാ ഫുഡ് പാർക്കിലോട്ട് എന്തുകൊണ്ട് കൊണ്ടുപോയി കൂടെ? കാരണം അവിടെ ഒരുപാട് റോ മെറ്റീരിയൽ ഉണ്ട്, ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ ലഭിക്കും. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഈ രണ്ട് മാർഗങ്ങളിലൂടെ കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തമിഴ്നാട്ടിലെ ഈ മെഗാ ഫുഡ് പാർക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് സെയിലിംഗമിൻ്റെ അന്വേഷണം. എന്തൊക്കെയാണ് ഫെസിലിറ്റീസ്? ഫുഡ് പാർക്ക് വിത്ത് ഡെഡിക്കേറ്റഡ് വാട്ടർ സപ്ലൈ, 24x7 പവർ സപ്ലൈ, എക്സ്ക്ലൂസീവ് ETPs. ETPs എന്ന് പറഞ്ഞാൽ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്. റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്സ്, ഇതൊക്കെ ജനറലായിട്ടുള്ളതാണെങ്കിൽ സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് കോൾഡ് സ്റ്റോറേജ്, അത് വളരെ ക്രിട്ടിക്കലാണ്. നമ്മളൊരു കാർഷിക ഉൽപ്പന്നം വാങ്ങി അത് കയറ്റുമതിക്ക് കണ്ടെയ്നർ മിസ്സായി, അല്ലെങ്കിൽ ട്രക്ക് മിസ്സായി, അല്ലെങ്കിൽ കപ്പൽ മിസ്സായി, ഇന്ന് വേണ്ട നാളെ അയക്കാമെന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ചീത്തയായി പോകും. നമുക്ക് അവിടെ കോൾഡ് സ്റ്റോറേജിൽ കയറ്റി വയ്ക്കാം. ഇപ്പോൾ കോൾഡ് സ്റ്റോറേജ് ഉണ്ട്, ഡ്രൈ വെയർഹൗസ് ഉണ്ട്, റൈപ്പനിങ് ചേമ്പേഴ്സ്. ഇത് പാകമാകണം, പെട്ടെന്ന് പാകമാകണമെന്നുണ്ടെങ്കിൽ റൈപ്പനിങ് ചേമ്പേഴ്സിൽ കൊണ്ട് വെച്ചാൽ മതി. പ്രോസസ്സിങ് സെൻറ്റേഴ്സ്, ടെസ്റ്റിംഗ് ലാബ്, ദാറ്റ് ഇസ് ഓൾസോ വെരി ക്രിട്ടിക്കൽ. വിദേശത്തോട്ട് അയക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ടെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ്സ് വേണം. സർട്ടിഫിക്കേഷൻ ഫെസിലിറ്റീസ്, ഒറിജിൻ വേണം, അതുപോലുള്ള സർട്ടിഫിക്കേഷൻസ് വേണം. പ്ലാൻ ക്വാറൻറ്റൈൻ പോലുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ സർട്ടിഫിക്കേഷൻ ഫെസിലിറ്റീസ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്, കളർ സോർട്ടർ മെഷീൻസ്, അതർ കോമൺ ഫെസിലിറ്റീസ്, ഇത്തരം എല്ലാ സൗകര്യങ്ങളും അവർ ഈ പറയുന്ന 152 ഏക്കറിനകത്ത് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്ലഗ് ആൻഡ് പ്ലേ ആണ്, നിങ്ങൾ വരിക, ഉൽപ്പാദനം നടത്തുക, കയറ്റുമതി ചെയ്യുക. ഇൻറ്റേർണൽ മാർക്കറ്റിലും വിൽക്കാം, മെഗാ ഫുഡ് പാർക്കാണ്, അവ സ്പെഷ്യൽ ഇക്കണോമിക് സോണൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ആഭ്യന്തര വിപണിയിലും പോവാം, അന്തർദേശീയ മാർക്കറ്റിൽ പോകാം. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെ അന്വേഷിക്കേണ്ടി വരുന്നത്? തേനിയിലും അതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ സാധ്യത അന്വേഷിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെ ഇവിടെ ഔട്ടർ റിംഗ് റോഡിൻ്റെ DPR കരാർ റദ്ദാക്കുന്ന വാർത്തയാണ് വായിച്ചത്. നമ്മളിതൊക്കെ ഇവിടെ പ്രതീക്ഷിച്ചു. തിരുവനന്തപുരത്ത് തൊട്ടടുത്ത് വിഴിഞ്ഞത്തിൻ്റെ തുടർച്ചയായിട്ട് 70 kilometers ദൂരത്തിൽ ഒരു ഗ്രോത്ത് കോറിഡോർ ഉണ്ടാവും.
എത്രയും വേഗം അതിൻ്റെ നിർമ്മാണം ആരംഭിക്കും. അവിടെ ഇതുപോലുള്ള സൗകര്യങ്ങൾ, ഈ മെഗാ ഫുഡ് പാർക്ക് പോലുള്ള സൗകര്യങ്ങൾ അവിടെ വരും. നമ്മുടെ വ്യവസായികളെയൊക്കെ നമുക്ക് അവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന് കാര്യങ്ങൾ നടത്താം, കയറ്റുമതി നടത്താം എന്നെല്ലാം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കരാർ റദ്ദായ വിവരമാണ് നമ്മൾ അറിയുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് നിരാശരാവാൻ പറ്റില്ല. നമുക്ക് ബദൽ മാർഗങ്ങൾ അന്വേഷിക്കണം. അങ്ങനെയാണ് തേനിയിലെ മെഗാ ഫുഡ് പാർക്കിലോട്ട് നമ്മൾ ശ്രദ്ധ തിരിച്ചത്. ഇവിടെ വരുന്ന കാലത്ത് നമുക്ക് ഇവിടെ കൊണ്ടുവരാം. തൽക്കാലം തേനിയിലും ഡിണ്ടിവനത്തിലും മണപ്പാറയിലുമൊക്കെ നമുക്ക് സാധ്യതകളുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ തേനിയിൽ നിന്ന് കയറ്റിവിടുന്നത് കറിവേപ്പില മാത്രമല്ല, നിരവധി നിരവധി സാധനങ്ങൾ നമുക്ക് കയറ്റിവിടാനുള്ള ഒരു സാഹചര്യം നമ്മളെല്ലാവരും കൂടി തന്നെ പരിശ്രമിച്ചാൽ സാധ്യമാണ്. ഇന്നലത്തെ ചുവന്ന ഉരുളക്കിഴങ്ങ് അബുദാബി മാർക്കറ്റിൽ കണ്ട വിവരം ഒരു സെലിംഗമിൻ്റെ ഒരു പ്രേക്ഷകനെ അറിയിച്ചിട്ടുണ്ട്. അതുപോലുള്ള പുതിയ വിഭവങ്ങൾ, പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ സെലിംഗമിൻ്റെ അറിയിക്കുക. നമുക്ക് ഇത് ലോകം മുഴുവൻ അറിയിക്കാം. സൈനിങ് ഓഫ് എലിയാസ് ജോൺ.